ഗസലിലെയും പഞ്ചാബി ഹൗസിലെയും പരിണയത്തിലെയും നീലക്കണ്ണുള്ള സുന്ദരിയെ മലയാളി സിനിമാ പ്രേക്ഷകർ എങ്ങനെ മറക്കും? എണ്ണം പറഞ്ഞ് ഒരുപിടി ചിത്രങ്ങളിലൂടെ ശ്രദ്ധയായ മോഹിനി എന്ന നടി ചലച്ചിത്ര ലോകത്തോട് വിട പറഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. 1991 ഈരമന രോജാവേ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മോഹിനി സിനിമയിലെത്തിയത്. മോഹൻലാൽ ചിത്രം നാടോടിയിലൂടെയാണ് മലയാളത്തിലെത്തിയത്. ഇതിനുശേഷം നിരവധി മലയാള സിനിമകൾ അവർ വേഷമിട്ടു. 2011 സുരേഷ് ഗോപി നായകനായ കളക്ടർ എന്ന ചിത്രത്തിലാണ് മലയാളികൾ അവസാനമായി മോഹിനിയെ കണ്ടത്. 56 സിനിമകളിൽ മോഹിനി എന്ന ക്രിസ്ത്യനെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഈ നടിയില്ല. ക്രിസ്തീയ സുവിശേഷക്കാരുടെ വഴിയിലാണ് മലയാളികളുടെ പ്രിയ മോഹിനി. ഇപ്പോൾ ഇതിനുവേണ്ടി മോഹിനി എന്ന പേര് വരെ ഉപേക്ഷിച്ച് ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ച് മതം മാറി വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ കഴിയുകയാണ് മോഹിനി എന്ന മലയാളത്തിൻ്റെ ഒരു കാലത്തെ പ്രിയ അഭിനേത്രി. ഇപ്പോൾ 2013 മോഹിനി ക്രിസ്തുമത വിശ്വാസിയായി ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ചത്. തമ്പാനൂരിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹാലക്ഷ്മി സിനിമയ്ക്ക് വേണ്ടിയാണ് മോഹിനി എന്ന് പേര് മാറ്റിയത്. 1999 വിവാഹശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മോഹിനി 2006 ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. അമേരിക്കൻ വ്യവസായിയായ ഭരത് പോളാണ് ഭർത്താവ്. താരം തൻ്റെ പേര് ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്നാക്കി മാറ്റി. മതം മാറിയതിനെക്കുറിച്ച് പോണ്ടിച്ചേരി ഉപ്പളം സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിൽ വിശ്വാസികൾക്ക് മുന്നിൽ മോഹിനി സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴും ഫേസ്ബുക്കിൽ വൈറലാണ്. പ്രൈസ് ദി ലോർഡ്. ജീസസ് യാര്, നാ യാര്, எங்க ரெண்டு பேருக்குள்ள என்ன தொடர்பு, என்ன உறவு? நான் இன்னைக்கு உயிரோடு இருக்கேன்னா அதுக்கு யார் காரணம்? இன்னைக்கு நான் உயிரோடு இருக்கேன்னு நான் சொல்ற மாதிரி என்னோட வாழ்க்கையில என்ன நடந்தது, இது எல்லாத்தையும் ஆண்டவராக இயேசு கிறிஸ்துவர் அவர் உருவாக்குன உண்மையான தாய் திருச்சபையில இருந்து நான் உங்ககிட்ட பேசுறதுக்கு இருக்கேன், பகிர்ந்துக்கிறதுக்கு இருக்கேன். எனக்கு நல்லது பண்ண ஆண்டவர் உங்களுக்கும் நல்லது பண்ண காத்துட்டு இருக்காரு. ஒருத்தங்களோட சாட்சியை கேட்கும் பொழுது அவங்களுக்கு பலவிதமான விடுதலைகள் கிடைக்கும் அப்படின்னு குருவானவர்கள் நிறைய பேர் எனக்கு சொல்லியிருக்காங்க, நிறைய ஃபாதர்ஸ் சொல்லியிருக்காங்க. ஸோ உங்கள் எல்லாரையும் நான் வந்து இன்வைட் பண்ணுறேன், வாங்க. எனக்கு ஆண்டவர் எப்படி நல்லது பண்ணார், என்ன நல்லது பண்ணார், எப்படி நான் காப்பாற்றப்பட்டேன், அதே மாதிரி ஆண்டவர் உங்களுக்கும் நல்லது பண்ணுறதுக்கு காத்துட்ருக்காரு, உங்களையும் காப்பாற்றுறதுக்கு காத்துட்ருக்காரு. நீங்கள் வாங்க, இது எல்லாத்தையும் கேளுங்க. இதெல்லாத்தையும் கேட்டு அதில் வர்ற ஆசிர்வாதத்தை எப்படி 5 மீன் 2 அப்பத்தை கூட கூடையாக மாற்றினாரோ, அப்படி கூட கூடையான ஆசிர்வாதங்களோடு நீங்கள் திரும்பி போங்கன்னு உங்கள் எல்லாரையும் ஏசு கிறிஸ்துவில் ஒரு சகோதரியாக நான் அழைக்கிறேன். ப்ளீஸ் கம், ப்ளீஸ் லிசன் டு மை டெஸ்டிமனி. ஹல்லேலூயா, ப்ரைஸ் தி லார்ட், ஆவே மரியா. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന മുകേഷ് കുമാറാണ് ഹോളി ക്രോസ് ടി വി കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത മോഹിനി എന്ന ക്രിസ്റ്റീനയുടെ മതപ്രഭാഷണ വീഡിയോ ഷെയർ ചെയ്തത്. കടുത്ത വിഷാദരോഗത്തിന് അടിമയായതിനു പിന്നാലെ വീട്ടിലെ ജോലിക്കാരി നൽകിയ ബൈബിൾ വായിച്ചുവെന്നും ബൈബിൾ വിഷാദരോഗത്തിൽ നിന്നും മോചനം നൽകിയെന്നും മോഹിനി പറയുന്നുണ്ട്. നല്ലൊരാളെ വിവാഹം കഴിച്ചിട്ടും കൈനിറയെ സമ്പാദ്യമുണ്ടായിട്ടും കാരണമില്ലാതെ തനിക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ തനിക്ക് തൃപ്തി ഉണ്ടായില്ല. പിശാശിൻ്റെ വേലയായിരുന്നു ഇതെല്ലാം. പിശാശിനെ എതിർക്കാൻ യേശു കൂടെ വേണം. അതിനാണ് മതം മാറിയതെന്നും ക്രിസ്റ്റീന പറയുന്നു. 3 തവണ വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കാൻ തോന്നിയെന്നും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയത് യേശു ആണെന്നും ക്രിസ്റ്റീന വീഡിയോയിൽ പറയുന്നുണ്ട്. മനസ്സ് വല്ലാതെ ഉലഞ്ഞപ്പോൾ ഒരു പ്രളയത്തിൽ അകപ്പെട്ടതായി സ്വപ്നം കണ്ടു. ആ പ്രളയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ആ പ്രളയം അത്രയും ഞാൻ ചെയ്ത പാപങ്ങളായിരുന്നു. ഈ പ്രളയത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളായിരിക്കും എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോഴാണ് മറുവശത്ത് ഒരു കര കണ്ടത്. ഇവിടെ ഒരുപാട് നായകന്മാരുണ്ട്. ഹൃതിക് റോഷനുണ്ട്, വിജയും അജിത്തും ഒക്കെ സുന്ദരന്മാരാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇവരെക്കാളും സുന്ദരനായ ഒരാളെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഇതിനേക്കാളും ആഴമുള്ള ഒരാളെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും മോഹൻ പറയുന്നു. വയലറ്റ് കളർ വസ്ത്രമിട്ട ഒരാളെയാണ് കണ്ടത്. തോളറ്റം വരെ മുടിയുള്ള, നീണ്ട താടിയുള്ള, രവിവർമ്മയുടെ പെയിൻറ്റിംഗ് പോലെയുള്ള ഒരു രൂപം, കാട്ടുവാസിയെ പോലെയുള്ള ഒരാളെയാണ് കണ്ടത്. അവരുടെ അടുത്താണ് ഒരു ബോട്ട് കണ്ടത്. ആ ബോട്ടിലേക്ക് കനവിൽ കണ്ട അഴകൻ വിരൽ ചൂണ്ടി. ജീസസ് ആയിരുന്നു ഈ രൂപമെന്നും ക്രിസ്റ്റീനയായ മോഹിനി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. സിനിമയിൽ നിന്ന് വിട്ടതോടെ വിഷാദരോഗസ്ഥല താരം ബൈബിൾ വായിച്ച് തുടങ്ങിയതോടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടയായത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ശേഷം അമേരിക്കയിലെ സെൻറ് മൈക്കിൾ അക്കാദമിയിൽ നിന്ന് സ്പിരിച്വൽ വെൽഫെയർ ആൻഡ് ഡെലിവറൻസ് കൗൺസിലിങ്ങിൽ അവർ പഠനം പൂർത്തിയാക്കി. ഇതിനുശേഷം സെൻറ് പാദ്രെ പിയോ സെൻട്രൽ കേസ് കൗൺസിലറായിരുന്നു. വാഷിംഗ്ടണിലെ സിയാറ്റിൽ ഭർത്താവ് ഭാരത് പോൾ കൃഷ്ണസ്വാമിക്കും മക്കൾക്കൊപ്പമാണ് ക്രിസ്റ്റീന മോഹിനി ഇപ്പോൾ കഴിയുന്നത്. ഡിവോഷണൽ ടെലിവിഷൻ ചാനലുകളിലും ഇവർ സുവിശേഷ പ്രസംഗിയായി എത്തുന്നുണ്ട്. സുവിശേഷ മതം മാറ്റത്തിൽ പെട്ടുപോയവർക്ക് പിന്നെ മോചനമില്ലെന്നാണ് മോഹിനിയുടെ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.